ഇനി ഈ ആമീൻ എന്ന് പറഞ്ഞ ഏത് ഭാഷയാണെന്ന് പറയുന്നത്? ആമീൻ ഇസ്മുഫീലും ബി മാനസ്തജി മബിനിയുന അലൽ ഫതഹി വ യുസക്കനു ഇൻദൽ വഖ്ഫി. ആമീൻ എന്ന് പറഞ്ഞ ഇസ്മുഫീലാണ്, ഫീലിന്റെ മാനുള്ള ഇസ്മുബിമാന ഇസ്തജിബ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ത്? ഇസ്തജിബ്, നീ ഉത്തരം ചെയ്യണം. അപ്പോ ദുആയിന്റെ ശേഷമാണല്ലോ പറയുന്നത്. അപ്പൊ ഇപ്പറഞ്ഞ ദുആയ്ക്ക് നീ ഉത്തരം ചെയ്യണം റബ്ബേ എന്നാണ് ആമീൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം. അത് പിന്നെ അതിന്റെ വേറാമ്പ് പറഞ്ഞ് മബിനിക്കുന്ന അല്ലെ ഫത്തി ആമീന എന്നാണ്. ഇസക്കനും ഇന്തൽ വപ്പി നിർത്തുമ്പോ ആമീൻ എന്ന് സുക്കൂനം ചെയ്യും എന്ന് പറഞ്ഞു. ഈ ആമീന് സീന, അതെ അജാബ ഇസ്തജാബ രണ്ടുപേരർത്ഥാണ്. അപ്പൊ തെക്കിയതിനൊരു ദുആയിൽ ഇൽഹാഹ് സുന്നത്തുണ്ട് എന്നാണല്ലോ, നിർബന്ധിച്ച് ചോദിക്കുക. അതെ ആണല്ലോ, അല്ല അതവിടെ വാരിദായ ദുആല്ലേ, അത് വാരിദായ ദുആല്ലേ. അല്ലാതെ വാരിദ് അല്ലാത്ത അരിമിനാന്നല്ലേ, ത്വഹരിയം ഉണ്ടോ? ത്വഹരിയം ഇല്ലാന്നോ, അല്ലാത്ത അരിമിന അല്ലാത്ത അരിമിനാന്നല്ലോ എന്നാണ് തോന്നുന്നത്. അങ്ങനെ വാരിദാണെ പിന്നെ അതിൽ നിർത്തുക, അങ്ങനെയാണല്ലോ എന്റെ കണക്ക്. മാറ്റുന്നോണ്ട് കുഴപ്പമില്ല, ഒരിനാക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. വാരിദാണ് എന്ന നിലക്ക് മുഫ്രദ് പറഞ്ഞാൽ, ഇനി വാരിദല്ലെങ്കിൽ മുഫ്രദ് പറഞ്ഞാൽ മതി. ഒരാള് എന്ത് മുഫ്രദിന്റെ ദൈവം കൊണ്ട് ദ്വാരക്കാണ്, അപ്പൊ കേൾക്കുന്ന ആളാമ്യം പറഞ്ഞാൽ എനിക്കും കൂടി തരണേ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ജമ്മാകുക മുഫ്രദാകുക എന്നുള്ള അതിന്റെ കണക്കൊന്നുമില്ല. ഇല്ല പിന്നെ വാരിദാങ്കിൽ പിന്നെ വാരിദിനെയും കൂടെ പരിഗണിച്ച് ആ മുഫ്രദിനെ അങ്ങനെ തന്നെ നിലനിർത്തി. അപ്പൊ അത് ഇസ്തജി ആമയം പറയുമ്പോ അതെ പിന്നെ ജമാക്കുന്നതാണ് നല്ലത്, മുഫ്രദായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, മാനക്ക് കേടൊന്നും വരുന്നല്ല. പിന്നെ ഈ ആമീൻ എന്ന് പറഞ്ഞ ഏത് ഭാഷയാണ്? ഇപ്പൊ ഇസ്മുഫീലാണെന്ന് പറഞ്ഞപ്പോ അറബി ഭാഷയാണെന്ന് തോന്നല്ലോ, അല്ലെ? അറബി ഭാഷ അത് കുനൂത്തിന്റെ വാസ്തല്ലേ, കുനൂത്തിന്റെ അവിടെ മാത്രമേ ഉള്ളൂ. നഫ്സിനെ ഹാസാക്കി ദ്വാരത്തിൽ പറ്റൂല എന്ന ഹദീസിൽ നെയ്യ് എന്നല്ലേ, അത് ഇവിടെ മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞിട്ടുണ്ട്. അതായത് പിന്നെ ഈ ഇടയിലിരുത്തത്തിലെ ദുആ ഉണ്ടല്ലോ, സുജൂദിന്റെ ഇടയിലിരുത്തത്തിലുള്ള ആ എന്ന പോലെ അത്തഹിയാത്തിന്റെ ശേഷമുള്ള ദുആ, ഇതൊക്കെ ഇമാമ ജമാക്കണ വേണ്ടെന്ന് ചേർത്തുണ്ട്. അപ്പൊ അവിടെ ജമാക്കണ്ടെന്ന് പറഞ്ഞു, അവിടെയൊക്കെ ഇമാമ മുഹറത്തിന്റെ സീവണ്ട ദ്വാരക്കുണ്ട്. അപ്പൊ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇത് ഇങ്ങനെ വിലക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ പറഞ്ഞ അത് കുനൂത്തിന് മാത്രമാണ്, നിസ്കാരത്തിലെ തന്നെ കുനൂത്തിന് മാത്രമേ ഉള്ളൂ. അതെ, അപ്പൊ പിന്നെ നിസ്കാരത്തിന്റെ പുറത്ത് കുഴപ്പമില്ലല്ലേ. അപ്പൊ ഇത് ഭാഷ ഏതാണെന്ന്, പിന്നെ യാമീൻ ഇപ്പൊ ഇസ്മുഫീലാണെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ അറബി ഭാഷയാണ്. അപ്പൊ കലിമാത്തുകൾ അറബി ഭാഷയിൽ പിന്നെ മുവല്ലദത്തും ഉണ്ടാവും, ദഖീലത്തും ഉണ്ടാവും. അസിലി അറബി ഭാഷയായതുകൊണ്ട് മുവല്ലദത്ത് എന്ന് പറഞ്ഞാൽ ഈ അസറുൽ ഇസ്തിദ്ലാല് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നത് അറബികൾ ഉപയോഗിച്ചത് എന്നാണ്. അറബി ഭാഷയ്ക്ക് തെളിവായി അറബികളുടെ കലാമ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഹിജ്റക്ക് മുമ്പ് ഉള്ളത് പിന്നെ ഏതായാലും കൂട്ടും. അവര് എന്ത് അറബികൾ ഫസീഹായ അറബികളാണല്ലോ. അത് പിന്നെ ഒരു ഒരു നൂറ്റാണ്ട് വരെ ഹിജ്റയുടെ ശേഷം ബൈസത്തിന്റെ ദിനം നമ്മളെ ദീൻ വന്നതിന് ശേഷം ഒരു നൂറ്റാണ്ട് വരെയുള്ള അറബികളുടെ കലാമ് എന്താവും അറബി ഭാഷയ്ക്ക് മുസ്തനദായി കൂട്ടുന്ന, അതിന്റെ ശേഷം അറബികൾ അന്ന് ഉപയോഗമില്ലാത്ത അറബികൾ തന്നെ ഉപയോഗിച്ച പദമാണെങ്കിൽ പ്രയോഗമാണെങ്കിൽ അതിന് മുവല്ലദത്ത് എന്ന് പറയാം. അല്ല മറ്റു ഭാഷയിൽ നിന്ന് കടന്നുകൂടിയതാണെങ്കിൽ ദഖീലത്ത് എന്ന് പറയാം. അങ്ങനെ അറബി ഭാഷയിലെ കലിമത്തുകള് അതെ ആ
അപ്പൊ അങ്ങനെ മൂന്നിനുണ്ട് ഈ അറബി, അത് മൂന്നും അറബികൾ ഉപയോഗിക്കുന്ന തന്നെയാണ്, അറബി ഭാഷയിൽ വന്ന അറബികൾ തന്നെ ഉപയോഗിക്കുന്ന മൂന്നുണ്ട്. ഏത് കലിമത്തിനെ കുറിച്ചാ പറഞ്ഞത്? അതെ അതെ, അവര് ഈ അസറുൽ ഇസ്തിദ്ലാലിന് ശേഷം ഭാഷ ഉപയോഗിച്ചവര്. കൗമിനെ കുറിച്ചാ പറഞ്ഞേ? ഞാൻ പറഞ്ഞ അറബി ഭാഷയെ കുറിച്ചാണ്, അറബി ഭാഷയിലെ കലിമത്തുകൾ പ്രയോഗങ്ങൾ അങ്ങനെ ഈ മൂന്ന് നിലക്കുണ്ട്. അപ്പൊ യാമീൻ എന്ന് പറഞ്ഞത് ഇപ്പൊ ഇവിടെ ഇസ്മുഖിയിലാണെന്ന് പറഞ്ഞത് ഇത് അസിലെ അറബി ഭാഷയായിട്ടാണ്, കാരണം ജാഹിലിയത്തിൽ ഉപയോഗിച്ച് കാണുന്നുണ്ട്. ജാഹിലിയത്തിൽ ഉപയോഗിച്ച് കണ്ട പിന്നെ അറബി ഭാഷയാണല്ലോ അസിൽ. ബുക്കില് ഒരു നൂറ്റാണ്ട് വരെ ഇസ്തിദ്ലാലിയാണ് അറബികളാണ്, കാരണം അന്ന് ഈ ഇഖ്തിലാത്തൊന്നും വന്നിട്ടില്ല. കാരണം ഇല്ല, ബഹീലത്ത് മറ്റു ഭാഷയിൽ നിന്ന് വന്നതാണ്, എന്നിട്ട് അറബികൾ ഉപയോഗിച്ചാണ്. അത് അക്കാലത്താണെന്നുണ്ടെങ്കിലും അതിന്റെ ശേഷമാണെന്നുണ്ടെങ്കിലും ദഹീലത്ത് എന്ന് പറഞ്ഞ മറ്റു ഭാഷയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ആ ഒരു ഇനം ഉണ്ടാവും. ഈ മുവല്ലദത്തും അസലിയത്തും ആയത് അക്കാലത്ത് മുവല്ലദത്ത് കാണത്തില്ല, കാരണം ഈ അസറുൽ ഇസ്തിദ്ലാലിന്റെ ശേഷം അറബികൾ ഉപയോഗിച്ചതിനെ മുവല്ലദത്ത് എന്ന് പറയാം, അസലിയത്തെ കാണത്തുള്ളൂ. അപ്പൊ ഈ അത് അതെ ഫസീഹ് എന്ന് പറഞ്ഞത് പിന്നെ ഇപ്പൊ അബ്ബാസിലാപത്തിലെ വലിയ ഷാഹിരികളെ ഉപയോഗിച്ച ഭാഷകൊക്കെ ഫസീഹ് എന്ന് പറയും, അതൊക്കെ മുവല്ലദത്തായിട്ടേ ഉള്ളൂ. ഫസീഹത്ത് തന്നെ പറയുന്നത്, ഫസീഹത്തിനെ കുറിച്ച് തന്നെ പറയുന്നത് അറബി ഭാഷയിലുള്ളതാണ്, അത് അറബിയുടെ വസാഹത്തുള്ളതിനെ കുറിച്ചാണ്. അതെ അതെ, ഇങ്ങനെ അതായത് അതിന്റെ ആ കലിമത്തുകൾ എവിടുന്ന് ഉത്ഭവിച്ചു എന്നുള്ളതാണ്. അസലി അറബികൾ തന്നെ പെരുമാറിയിരുന്നതാണോ അത് തന്നെ എന്താണ് ഈ യോഗ്യതയുള്ള അറബികൾ പെരുമാറിയതാണോ അതിന്റെ ശേഷം പെരുമാറിയതാണോ അതല്ല മറ്റു ഭാഷയിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നതാണോ അങ്ങനെ. അപ്പൊ ഈ ആ അതുണ്ട്, അത് നുഹാത്തിന്റെ ആവശ്യത്തിലാണല്ലേ, ആ സർഫിന്റെ. അതെ അതെ, ആ അത് പറഞ്ഞ അതിനെന്ത് അരി പറഞ്ഞ ഈ എന്താണ് അസിലും ഒക്കാതെ വരുന്നല്ലേ, അത് അസിലൊത്ത് വരുന്നതാണ്. അതെ അതെ, ആ അതിന് മറ്റേ നഹത്ത് എന്നും പറയുന്നുണ്ട് അല്ലേ. ആ അതെ, ആ തവലീദാണ് അത്. അസിലും ഇതുമായിട്ട് ഈ ഇസ്തിഖാഖിന്റെ ഷുറൂത്തുകൾ ഒക്കാതെ അതിൽ നിന്ന് പിടിച്ചതിനെ കുറിച്ച് അത് വേറെ വരുന്നില്ല. ആ അതെ, ഭാഷപ്രയോഗം അത് അക്കാലത്തില്ലാത്താണ്, ജാഹിലിയത്തിന്റെ ഇതിലൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. അസറുൽ ഇസ്തിദ്ലാല് ഏകദേശം ഒരു നൂറ്റാണ്ട് വരെ, അത് കഴിഞ്ഞ് അറബികൾ തന്നെ ഉപയോഗിച്ചതായും കാണുന്നുണ്ട്. അപ്പൊ അതിന് മുവല്ലദത്തെന്ന് പറയും. പിന്നെ അപ്പൊ ഇത് അറബി ശരിക്കും അറബി ഭാഷ തന്നെയാണെന്ന് അസില് ഇയാളെ ഇമ്രൽഖൈസിന്റെ പാട്ടിലാണ് തോന്നുന്നു, ഒരു ഷാഹറിന്റെ പാട്ടിലാണ്. യാ റബ്ബി ലാ തസ്ലുബന്നി ഹുബ്ബഹ അബദൻ വയർഹമുല്ലാഹു അബദൻ ഖാല ആമീന എന്നിങ്ങനെ ഒരു ഷേറിലുണ്ട്. യാ റബ്ബി ലാ തസ്ലുബന്നി ഹുബ്ബഹ അബദൻ, അവളോടുള്ള സ്നേഹം ഒരിക്കലും എനിക്ക് ഇല്ലാതാക്കരുത് എന്ന് അയാൾ ദ്വാരണിച്ച് പിന്നെ പറയാ വയർഹമുല്ലാഹു അബദൻ ഖാല ആമീന, ഈ ദ്വായക്ക് ആരെങ്കിലും ആമീൻ പറഞ്ഞെങ്കിൽ അയാൾക്ക് അത് റഹമത്തിയ്യട്ടെ. അല്ല അതുകൊണ്ട് അറബികളുടെ ഭാഷയാണെന്നുള്ളത് അവരുടെ കലാമം തന്നെ തീരുമാനിക്കട്ടെ. ഖുർആനിൽ വന്നാ പിന്നെ തവാഫുക്കുല്ലുഖാൻ ആണോ അതല്ല എന്താണ് അജമ ഖുർആനിലുണ്ടോ ഇല്ലേ എന്നുള്ള വേറെ കലാമുണ്ട്. അജമയായ കലിമത്തുകൾ ഖുർആനിലുണ്ടോ ഇല്ലേ, ചില അയിമത്ത് അങ്ങനെ ഒറ്റപ്പദങ്ങൾ ഉണ്ട് അത് ഖുർആൻ മൊത്തത്തിൽ അറബിയാകുന്നതിനെതിരല്ല എന്ന ചിലനെ അയ്യണം പറഞ്ഞു. ഇമാം തർക്കസാനിയെ പോലത്തെ ഒരു പറഞ്ഞത് തവാഫുക്കുല്ലുഖാത്താണ്, ഒരു കലിമത്ത് തന്നെ പല ഭാഷയിലുണ്ടാവും. അപ്പൊ അതാണ് ഇമാം തർക്കസാനി ഇബ്നു ഹജ്ജർ തങ്ങളുടെ ഭാഷയിലൊക്കെ പറഞ്ഞ അങ്ങനെ. അപ്പൊ അത് പറഞ്ഞതുകൊണ്ട് നമ്മൾ മാത്രം അങ്ങനെയാണ് റാജി. അതെ, മിഷ്കാത്ത് പോലത്തെ കലിമത്ത് തന്നെ. അപ്പൊ അതുകൊണ്ട് ഇത് അറബിയാന്ന് പറയാൻ അത് മാത്രം മതിയാവൂല്ലേ നമുക്ക്.
അതെ അത് ഞാൻ പറയാം. അപ്പൊ ഇത് ഈ വൈത്ത് ജാഹിലിയത്തിൽ കാണുന്നത് കൊണ്ട് അറബി അസല് അറബി കലിമത്ത് തന്നെയാണ് മനസ്സിലാകുന്നത്. പിന്നെ രണ്ട് വേറെ രണ്ട് വീക്ഷണമുള്ളത് ഒന്നിതിനോട് യോജിച്ചതാണ്, അതായത് സാമീയത്തായ ഭാഷയാണ് സെമറ്റിക് ഭാഷ. അപ്പൊ അതിൽ കുറെ ഏഴോ എട്ടോ ഫറകുകൾ ഉണ്ടല്ലോ, അറബി ഉണ്ട്, ഇബ്രാനി ഭാഷയുണ്ട്, അങ്ങനെ എന്ത് അർമീയ ഭാഷ, അൻവരിയ, അങ്ങനെ തുടങ്ങിയ ആറേഴ് ഭാഷകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളത് അറബി ഭാഷ തന്നെയാണ്. അപ്പൊ സാമീയായ ഭാഷ എന്ന് പറയുമ്പോൾ അറബിയാണെന്ന് പറയുന്നതിനോട് എതിരില്ല, പക്ഷെ മറ്റു ഭാഷകൾ ഉണ്ടാകുകയും ചെയ്യാം. കാരണം സാമൂഹ്യനോഹ് എന്ത് അലൈഹിം സ്വലാത്തു വസ്സലാം, അപ്പൊ അവരുടെ ഭാഷയിൽ തന്നെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിരിഞ്ഞു വന്ന എല്ലാ ഭാഷയിലും ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ എല്ലാ ഭാഷയിലും ഉണ്ടാവും. അസൽ അതാണ്, എല്ലാ ഭാഷയിലും ഉണ്ട്. അപ്പൊ അറബി അസൽ അറബി തന്നെ എന്ന് പറയുന്നതിന് എതിരില്ല. എന്നാൽ അസൽ അറബിയാണെന്ന് പറയുന്നതിന് എതിരുള്ള ഒരു നിരീക്ഷണമുള്ളത് ഫിഖ്ഹുല്ലുഗയിലുള്ളത്, ഇത് മിസ്രികളുടെ ഭാഷയായിരുന്നു ആമീൻ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബനു ഇസ്രായേലുകാർ വഴി അവരിലേക്ക് എന്ത് ചെയ്തു, പിന്നെ ഈ ക്രിസ്ത്യാനിസം നസറാനീയത്ത് വന്നപ്പോ ആ നസറാനീയത്തിൽ നിന്ന് എന്തു വന്നതാണ്, മിസ്രികളിലേക്ക് വന്നതാണ്, പിന്നെ അത് അറബികളിലേക്ക് കടന്നു വന്നതാണ്. ഇങ്ങനെ ഒരു നിരീക്ഷണമുണ്ട്. അതിപ്പോ ഈ പറഞ്ഞതും അത് വെച്ച് യോജിക്കുന്നില്ല. പിന്നെ ആ അത് തിബത്തി ഭാഷയെ കുറിച്ചാണ്. ആ പിന്നെ അപ്പൊ അങ്ങനെ അത് അറബി ഭാഷ തന്നെയാണ്. എന്നാല് മറ്റ് മതക്കാരിത് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ സെമിറ്റിക് ഭാഷയാണെങ്കിൽ ഉപയോഗിക്കാമല്ലോ, സെമിറ്റിക് ഭാഷയാണെങ്കിൽ മറ്റുള്ളവർ ഉപയോഗിക്കാമല്ലോ. അങ്ങനെ മറ്റുള്ളവർ ഉപയോഗിച്ചിട്ടുണ്ട്, അതായത് ഇത് തന്നെ ഉണ്ട്. ഇല്ല, അത് അറബിയിലും മറ്റുള്ളതിലും ആകാം. നമ്മൾ അറബി എന്ന് പറയുന്നതിനോട് ആ എന്ത് ഭാഷ പണ്ഡിതന്മാരുടെ നിരീക്ഷണം എതിരല്ല ഞാൻ പറഞ്ഞു. അതെ, അതിലും ഉണ്ട്. അതിലുള്ളതും പിന്നെ അറബിയിലുള്ളതും കൂടെ നോക്കുമ്പോ എന്താണ്, തവാഫുൽ ലുഗാത്ത് എന്ന് പറഞ്ഞ അഭിപ്രായത്തിലേക്ക് മടങ്ങുമല്ലോ. അറബിയിലുള്ള കലിമത്ത് മറ്റിപ്പോ ഇബ്രാനിയിലോ സുരിയാനിയിലോ ഒക്കെ പേർഷ്യൻ ഭാഷയിലോ കണ്ടെന്നുണ്ടെങ്കിൽ അത് തവാഫുൽ ലുഗാത്ത് എന്നല്ലേ. അപ്പൊ അറബിയാണ് നമ്മൾ എന്ന് പറയുന്നതിനോട് ഇത് എതിരില്ല എന്നർത്ഥം. ആമീനെ കുറിച്ച് തന്നെ ഒരുപാട് ഹദീസ് വന്നിട്ടുണ്ട്. ഇമാലത്തുണ്ട് എന്ന് പറഞ്ഞില്ലേ, ആമീൻ എന്ന് പറയുന്നു ഒരു ലോകത്ത് നമ്മൾ പറഞ്ഞല്ലോ. ഇവര് നസാറകളും എന്ന പോലെ യഹൂദികളും അങ്ങനെ പറയല്ലേ. ജൂതന്മാരെ കുറിച്ച് പറഞ്ഞൊരു സംഭവം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇബ്നു മാജയില്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹസദത്തുക്കുമുൽ യഹൂദു അലാ ശൈഇൻ മാ ഹസദത്തുക്കും അലാ ആമീൻ ഫഅക്സിറു മിൻ ഖൗലി ആമീൻ. ജൂതന്മാർക്ക് നിങ്ങളോട് ഈ ആമീനിന്റെ പേരിലെ ഹസദുള്ളതുപോലെ വേറൊന്നിനും ഹസദുണ്ടായിട്ടില്ല, അതുകൊണ്ട് അവരുടെ എന്ത് ഹസദുള്ളത് കൊണ്ട് ആമീൻ കുറക്കാനല്ലോ. അക്സിറു മിൻ ഖൗലി ആമീൻ, ഹസദ് കുറച്ചുകൊണ്ട് കൂടിക്കോട്ടെ, മൂത്തൂപി കയ്യിലേക്കും എന്ന് പറഞ്ഞാലേ പരിഹാരമുള്ളത് അല്ലേ. അപ്പൊ അതുകൊണ്ട് അത് ധാരാളം ചൊല്ലിക്കൊള്ളാനാ. പിന്നെ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു പിന്നെ അത് പിന്നെ മൗഖൂഫായ ഹദീസാണ്. അന്ന യഹൂദിയൻ മറബി അഹ്ലി മസ്ജിദിൻ, ഒരു ജൂതന് നമ്മളെ ഒരു മുസ്ലിം പള്ളിന്റെ അടുത്തൂടെ പോകുമ്പോ ഓഹും യഹൂലൂന ആമീന, അപ്പൊ അവര് ഫാത്തിഹ തീർന്ന് ഇങ്ങനെ ആമീൻ പറയാം ജമാഅത്തിരിക്കുന്ന സമയമായിരിക്കും. ഖാൽ യഹൂദി വല്ലദീ അല്ലമക്കും ആമീൻ ഇന്നക്കും ലാലൽ ഹഖീ എന്ന് പറഞ്ഞ ഹദീസ് പിന്നെ ആ ഇത്തിഹാഫിൽ ബി സവായിദുൽ മസാനീദുൽ അഷറ എന്ന് പറഞ്ഞ അഹമ്മദുൽ ബൂസീരിന്റെ കിതാബുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ട് ഒരു, അപ്പൊ ഈ ആമീൻ എന്ന് പറഞ്ഞത് നമ്മളെ ദീന് സത്യദീനാണെന്നുള്ളതിന് തെളിവാണ്. അതാണ് അതിന്റെ സിറ അത് വരാൻ കാരണം അല്ലേ. വെറുതെ ആമീൻ പറയുന്നതിനെന്ത് ആമീൻ വെറുതെ പറയുന്നതിന് ഏറ്റവും കാര്യമില്ലല്ലോ. അപ്പൊ ഈ ആമീൻ എന്ന് പറഞ്ഞത് അവർക്ക് അവരുടെ നബി മുഖേന കിട്ടിയതാണെന്ന് അവർക്കറിയാം. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും കിട്ടിയപ്പോ ഈ ഉമ്മത്തിന് കിട്ടിയപ്പോ അവരത് നബി ആയാലും പകർത്തിയില്ല എന്നുള്ള അവർക്ക് ഉറപ്പാണ്. അപ്പൊ ഇത് വഹീ മുഖേന കിട്ടിയതാണ്. അപ്പൊ ഇത് സത്യദീനാവോ പിന്നെ അസൂയ വരുമല്ലോ. അവരുടെ ദീന് സത്യദീനായിരുന്നു മുമ്പായിരുന്നു, പിന്നെയാണ് അവര് കുഴച്ച്. അപ്പൊ ഇത് നമ്മളെ ദീന് സത്യദീനാണെന്നുള്ളതിനൊരു തെളിവാണ്. അതിന്റെ പേരിലായിരുന്നു ഹസദ് എന്നുള്ള രണ്ടാമത്തെ മനസ്സിലാവും.
അപ്പൊ ആമീന് പറയൽ തന്നെ നമ്മളെ ദീന് ശരിയാണ്. അപ്പോ ആമീൻ എന്ന് പറയാൻ കൂട്ടുപ്രാർത്ഥനന്റെ ഷിയാറാണല്ലോ, ഒന്നുകൂടി മാറ്റി വായിച്ചാലേ. അപ്പൊ കൂട്ടുപ്രാർത്ഥന മഷുറുവാണെന്ന് പറയുന്ന സുന്നികൾക്കാണ് ശരിയെന്ന്, സുന്നത്യമായത്താണ് അഹ്ലുസുന്നത്താണെന്നുള്ള ശരിയെന്ന് അങ്ങനെ ഒന്നുകൂടി മനസ്സിലാക്കാം. അത് ഷിയാറ് എന്താണ് ദുആ ജമാഇയല്ലേ. അപ്പൊ ഇങ്ങനെ എന്ത് അവർക്ക് ഹസത്തുണ്ടായിരുന്നു അതിന്റെ കാരണത്താണ് ഇതെന്ന് മനസ്സിലാവും. പിന്നെ അപ്പൊ ഈ ജൂതന്മാരിത് പറയലുണ്ട്, അവർക്കറിയുകയും ചെയ്യാം. നോലനസറാനികളും പറയാറുണ്ട്, അത് മൂസാ നബി അലൈഹിസ്സലാമിന് കൊടുത്തിരുന്നു, വേറെ ആർക്കും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ ഒരു ഹദീസ് വേറെ. ഇമാഅസ്കലാനി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൊട്ടിരിക്കുന്ന ഒരു ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഴ്തീതു തലാത ഹിസാലി, മൂന്ന് കാര്യം എനിക്ക് തന്നു. സലാത്തം ബി സുഫൂഫി, സഫായി നിന്ന് നിസ്കരിക്കുക. ഉഴ്തീതു സലാമ വൈ വഹുവ തഹിയ്യത്തു അഹ്ലിൽ ജന്ന, അഹ്ലിൽ ജന്നന്റെ തഹിയ്യത്തായ സ്വർഗത്തില് സലാമ പറയുമെന്നല്ലേ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സലാമാണല്ലോ പറയല്. അപ്പൊ അവിടുത്തെ അഭിവാദ്യം ഈ സലാമാണ്, അത് ഇവിടുന്ന് തന്നെ എനിക്ക് തന്നു, അതും എന്റെ പ്രത്യേകതയാണ്. ഓ ഒഴുത്തീത്തു ആമീൻ, ആമീൻ എന്ന് പറഞ്ഞത് എനിക്ക് അള്ളാഹു തആല വഴിയായി അറിയിച്ചതാണ്. വലം യുഴ്ത്തഹ അഹദും മിമ്മൻ കാന ഖബ്ലകും, ഈ പറഞ്ഞ മൂന്നും ആ മുമ്പുള്ള ആർക്കും കൊടുത്തിട്ടില്ല. ഇല്ലായ്യക്കൂനല്ലാഹു അഹദഹ ഹാറൂൻ, എന്നാലും ഹാറൂൻ നബി അലൈഹി സ്വലാമിന് ഇത് കൊടുത്തിട്ടുണ്ട് ഈ ആമീന്. ഫഇന്ന മൂസ അലൈഹി സ്വലാം കാന യദ്ഉ വ യുഅമ്മിനു ഹാറൂന, ഹാറൂനു പിന്നെ ഹാറൂൻ നബി അലൈഹി സ്വലാം എന്ത് ചെയ്യാറുണ്ട്, ആമീൻ പറയും മൂസ നബി അലൈഹി സ്വലാം ദ്വാരക്കുമ്പോ. അപ്പൊ ആമീനെ എന്ത് മൂസ നബി അലൈഹി സ്വലാമിന്റെ ദീനിൽ, അതായത് യഹൂദീയത്തിൽ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് മൂസ നബിക്ക് എന്ത് വഴിയായി കിട്ടിയ കലിമത്താണെന്ന് അവർക്കറിയാം. അപ്പൊ അതിനബിക്ക് കിട്ടിയപ്പോ ഇത് സത്യദീനാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ അതിനാട്ടത് ഉത്തരം കിട്ടിയെന്നല്ലേ. പിന്നെ